കൊല്ലം പടം ലാലേട്ടന്റെ തിരിച്ചു വരവ് തന്നെയാണ് പടം. അതായത് ഇതിനകത്ത് ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും വോയിസ് മോഡുലേഷൻ ആണെങ്കിലും ഓരോ സീനിന് കൊടുക്കുന്ന റിയാക്ഷൻ ആണെങ്കിലും കിട്ടില്ലനായിട്ട് തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ സ്ട്രോങ്സ്റ്റ് ഏരിയ ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. അല്ല എൻഗേജിംഗ് ആയിട്ടുള്ള സ്ട്രോങ് സ്ക്രിപ്റ്റ് ആണ്. അതായത് ഈ കോടതിയിലെ സീൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുമ്പോൾ പോലും നമുക്കൊരു ലാഗോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഭയങ്കര ആയിട്ടാണ് ആ സീക്വൻസ് ഒക്കെ കാണിച്ചിരുന്നത്. പിന്നെ ഇതിനകത്ത് ട്വിസ്റ്റോ സസ്പെൻസോ കാര്യങ്ങളൊന്നും ഇല്ല. അത് ഇല്ല എന്നുള്ളത് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും ആരും പ്രതീക്ഷിച്ച് വരരുത്. പക്ഷേ എന്നാലും ഈ പടം നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല. കാരണം കിടിലം പടമാണ്. അതായത് ഇതിനകത്ത് അഭിനയിച്ചവരൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു നല്ല കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയും കൂടിയാണ്. അനശ്വര നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ് നന്നായി ചെയ്തിട്ടുണ്ട്. ജഗദീഷ് പിന്നെ നമ്മുടെ പ്രിയാമണി ഇവരെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ തകർത്തിട്ടുണ്ട്. എത്ര കാലത്തിന് ശേഷം ഒന്നുമില്ല ലാലേട്ടൻ ഇങ്ങനെ ഉണ്ടേക്കണം. അത്ര കാലത്തിന് ശേഷം ലാലേട്ടൻ ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് ഒരു റോളിക്ക് ഉണ്ടേക്കണം. പിന്നെ അത് മാത്രമല്ല വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു സിനിമ കൊണ്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങിയേക്കണം. നല്ല സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് പടം? അടിപൊളിയാണ്. ഇപ്പം എല്ലാവരും പോയി കാണേണ്ട ഒരു മൂവി തന്നെയാണ്. കാരണം ഇപ്പം ഇതിപ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ കുറേ തീമിൽ പടങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് കണ്ടിരിക്കാൻ മാത്രം നല്ലൊരു മൂവി ഉള്ളൊരു സെലക്ഷൻ സെലക്റ്റീവ് ആയിട്ടുള്ള മൂവിയാണ്. ഇപ്പം ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മൂവിയാണ്. ലാലേട്ടൻ്റെ എക്സ്പ്രഷൻസും അല്ലെങ്കിൽ ഓരോ ചെറിയ മൈന്യൂട്ട് ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്ക് വല്ലാണ്ട് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. കാരണം ആൾ ആക്ടിങ് ലൈക് ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ആൾ ജീവിക്കുമായിരുന്നു. അനശ്വരയുടെ പെർഫോമൻസ് ആയാലും പുള്ളിക്കാരത്തി അടിപൊളിയായിരുന്നു. ആൾ റോള് നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചു.